Good morning, friends. ഞാനിന്ന് ഒരു ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 5-10 കഷ്ണം ചിക്കൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം നല്ല ചെറുതായിട്ട്, അതായത് വളരെ കനം കുറച്ചാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ മസാലയെല്ലാം നമ്മുടെ ചിക്കനിൽ നന്നായി പിടിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് മല്ലിപ്പൊടി ഒരു സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 1.5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂണിനടുത്ത് കിച്ചൺ ട്രഷേഴ്സിൻ്റെ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി, ആവശ്യത്തിന് ഉപ്പിടുക. അത് നോക്കിയിട്ട് വേണം വീണ്ടും ഇടണമെന്നുണ്ടെങ്കിൽ. അതിനുശേഷം നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അത് പാലാണ്, തേങ്ങാപ്പാൽ. അതായത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതാ ഈ ഒരു പരുവത്തിന് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അതിലേക്ക് നമ്മളുടെ ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം. നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും മസാല പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത്. അതാവുമ്പോൾ എല്ലാ ഭാഗത്തും ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കും. ഇതിപ്പോൾ ഞാൻ 1 അവർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കനാണ്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. അത് നല്ലൊരു സ്മെല്ലായിരിക്കും, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ചിക്കൻ പീസസ് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് ഓരോന്നായി വെച്ച് കൊടുക്കാം. നമ്മൾ ഓൾറെഡി തേങ്ങാപ്പാലിലാണ് ഇത് മാരിനേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു എണ്ണമയം ആ ചിക്കന് ഉണ്ടാവും. നല്ല സോഫ്റ്റായിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ചിക്കൻ അത്യാവശ്യം വെന്ത് വരുന്നുണ്ട്. വെന്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് അപ്പുറത്തെ സൈഡും മറച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ചെറുതായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡിലോട്ട് മറച്ചിട്ടിട്ട് നമുക്ക് ആ ഭാഗം മുരിപ്പിച്ചെടുക്കാം. അപ്പോൾ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. കണ്ടോ, നമ്മളുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റുള്ള ചിക്കൻ ഫ്രൈ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഈ ഇൻഗ്രീഡിയൻറ്റ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തേങ്ങാപ്പാലിൽ മസാല ഇട്ടിട്ട് ചെയ്യാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം. ബൈ ബൈ.